നിങ്ങൾ ഐ ഐ ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഐ ഐ ടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ചിലപ്പോൾ നിങ്ങൾ ചില സിനിമകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂസിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ ചാൻസ് ഉള്ള സംഭവമാണ് ഐ ഐ ടി. ചിലപ്പോൾ നിങ്ങളെ മൈൻഡിൽ നിന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മൂവി കാണുമ്പോഴോ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ രാത്രി ജനഗണമന കണ്ടി, ജനഗണമന മൂവിയില്ലേ, അത് കണ്ടപ്പോൾ അതിൽ ഉണ്ടായിരുന്നു ഐ ഐ ടി ഐ എം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ഐ ഐ ടികളെ കുറിച്ചിട്ട്. ഐ ഐ ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയി എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ടോപ്പ് മോസ്റ്റ് പ്രീമിയർ കോളേജുകളാണ് ഇത്, ഐ ഐ ടികൾ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഐ ഐ ടികളുണ്ട്, 23 ഐ ഐ ടികളുണ്ട് ഇന്ത്യയിൽ. ഐ ഐ ടി ബോംബെ, ഐ ഐ ടി മദ്രാസ്, ഐ ഐ ടി ഡൽഹി, ഖരഗ്പൂർ, കാൺപൂർ, ഗുവാഹട്ടി, അങ്ങനെ ഒരുപാട് 23 ഐ ഐ ടീസ് ഉണ്ട്. നമ്മൾ ഈ കേരളത്തിൽ ഐ ഐ ടി പാലക്കാട് ഉണ്ട്, പാലക്കാട് ഐ ഐ ടി ഉണ്ട്. അതിങ്ങനെ ബേബി ഐ ഐ ടി ആണ്, അതിങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നുള്ളൂ, ഗ്രോയിങ് സ്റ്റേജിലാണത്. ഈ പറഞ്ഞതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ഐ ഐ ടീസ് ആണ്. ഐ ഐ ടി ബോംബെ, മദ്രാസ്, ഡൽഹി, ഖരഗ്പൂർ, കാൺപൂർ, ഗുവാഹട്ടി ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് ഐ ഐ ടികളാണ്, ഓൾറെഡി നല്ലൊരു ലെവലിൽ എത്തിയിട്ടുള്ള ഐ ഐ ടികളാണ്. ബാക്കി ഐ ഐ ടീസും ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അപ്പോൾ ഈ ഐ ഐ ടി എന്ന് പറഞ്ഞാൽ കിടിലനാണ്, നമുക്ക് അവിടെയുള്ളവരൊക്കെ നല്ല അടിപൊളി അടിപൊളി മനുഷ്യന്മാരാവും, ഫാക്കൽറ്റീസൊക്കെ അടിപൊളിയാവും, നല്ല ലാബ് ഫെസിലിറ്റീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയാവും. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഇറങ്ങുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങുന്നതൊക്കെ ആദ്യം ഈ ഐ ഐ ടീൻസിലൂടെയും ഐ ഐ ടികളിലൂടെ ഒക്കെ ആവും. സോ എന്താണ്, ജസ്റ്റ് ക്യാമ്പസുകളുടെ കുറച്ച് ഫോട്ടോ, ഐ ഐ ടി മദ്രാസിൻ്റെ കുറച്ച് ഫോട്ടോസ് സിമ്പിളായിട്ട് ഞാനിങ്ങനെ എടുത്തിട്ടതാണ്. ഐ ഐ ടി മദ്രാസിൻ്റെ ഫോട്ടോ ഇട്ടതൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ്, ഇതൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. നല്ല ഗ്രൗണ്ട് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ബിൽഡ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എല്ലാം ഒന്നിപ്പോൾ ഈ ഐ ഐ ടി മദ്രാസിൽ ഒരുപാട് മാനുകൾ ഉണ്ടാവും, അത് ഭയങ്കര ഐ ഐ ടി മദ്രാസിൻ്റെ ഭയങ്കര ഒരു അട്രാക്ഷനാണത്. മാനുകൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ നല്ല മാനുകൾ ഉണ്ടാവും, മാനുകളെ കാണാൻ പറ്റും. ക്യാമ്പസിൻ്റെ ഉള്ളിലാണ്, ഫുൾ നല്ല ഗ്രീനറി ഉള്ള ക്യാമ്പസാണ്, ക്യാമ്പസുകളാണ്. ഇത് ഐ ഐ ടി റൂർക്കയാണ്, റൂർക്കെ ഒരു നല്ലൊരു പഴയ ഒരു ലാ നല്ലൊരു നൈസ് ബിൽഡിംഗ് അല്ലേ. ഇത് ഒരുപാട്, ഇത് ഐ ഐ ടി ഖരഗ്പൂറാണ്, ദിസ് ഈസ് മൈ കോളേജ്, ഞാൻ പഠിക്കുന്നത് ഐ ഐ ടി ഖരഗ്പൂറിലാണ്. എൻ്റെ കോളേജിൻ്റെ കുറച്ച് ഫോട്ടോസാണ്, ഇതൊക്കെ മെയിൻ ബിൽഡിംഗ് ആണിത്, നമ്മുടെ നെഹ്റു മ്യൂസിയം എന്നൊക്കെ പറയും. ഇതൊക്കെ നെഹ്റു മ്യൂസിയത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ്, നമ്മുടെ ക്യാമ്പസ് മൊത്തം ക്യാമ്പസാണ് കേട്ടോ. ഐ ഐ ടി ഖരഗ്പൂർ 2000+ ഏക്കേഴ്സാണ് അതിൻ്റെ ഒരു ക്യാമ്പസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ബടാ ജാതി ജബറിലൊക്കെ ക്യാമ്പസാണ്, പിന്നെ നമ്മൾക്ക് ഇപ്പോൾ സൈക്കിൾ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോട്ടോർ ഗ്രീൻ ക്യാമ്പസുമാണ്, നമുക്ക് എന്താണ് നമുക്ക് മോട്ടറൈസ്ഡ് വെഹിക്കിൾസ് ഒന്നും ബൈക്കും കാറും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ എല്ലാവരും സൈക്കിളിലാവും. സൈക്കിൾ ഇല്ലാതെയും പറ്റില്ല, കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ട് അക്കാഡമിക് ബ്ലോക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും, ഒരു 5, 10, 12 മിനിറ്റ് ഒക്കെ നടന്ന് പോകേണ്ടി വരും. സോ എല്ലാവരും എന്താണ് സൈക്കിളൊക്കെ ആയിട്ടാണ് പോകാറ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് എന്ത് വരുവാണെങ്കിലും ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് കുറേ അപ്പുറത്താവും, അല്ലെങ്കിൽ നമ്മുടെ അത്ലറ്റിക്സിൻ്റെ സ്റ്റേഡിയം കുറേ ഇവിടെ ആവും. അപ്പോൾ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഫുൾ നല്ല ഫുൾ റോഡൊക്കെ ആയിട്ട് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും സൈക്കിളൊക്കെ ആയിട്ടും നല്ല ക്യാമ്പസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ്, സെറ്റ് ലൈഫുകളാവും ഐ ഐ ടിയിലൊക്കെ ആവുമ്പോൾ. ആൻഡ് ഇതൊക്കെ നമ്മൾ ഐ ഐ ടി ഖരഗ്പൂറാണ്, നമ്മുടെ സിന്തറ്റിക് സ്റ്റേഡിയം, ഫുൾ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കിട്ടും. ഓക്കെ, സ്വിമ്മിംഗ് പൂൾ, എല്ലാ ഇത്, ഓപ്പൺ തിയേറ്റർ. സോ ഐ ഐ ടി ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ധാരണ കിട്ടാം, ക്യാമ്പസിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു ചെറുതായിട്ട് എടുത്ത് ഇട്ടതാണ്. ഐ ഐ ടി എല്ലാ ഐ ഐ ടികളും അടിപൊളിയാണ്, എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനും. നിങ്ങളിപ്പോൾ ഐ ഐ ടി എന്ന് മാത്രമല്ല, ഐ ഐ സി, ഐസർ, ഐ ഐ എം, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഏത് പ്രീമിയർ കോളേജുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും, നല്ല ഏരിയ ഒക്കെ ഉള്ള വിശാലമായ ക്യാമ്പസ് പോവും. അപ്പോൾ ഐ ഐ ടി ആണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രീമിയർ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ ഐ ഐ ടീസ് ആണ്. നിങ്ങൾക്ക് സുന്ദർ പിച്ചേനെ അറിയില്ലേ, ഗൂഗിളിൻ്റെ സിഇഒ സുന്ദർ പിച്ചേ, അദ്ദേഹം നമ്മുടെ ഐ ഐ ടി ഖരഗ്പൂരിൽ പഠിച്ചിറങ്ങിയ, ഐ ഐ ടി ഖരഗ്പൂരിൽ ഐ തിങ്ക് മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചിറങ്ങിയ ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാൾ സാറിനെ അറിയില്ലേ, നമ്മുടെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററാണ് അരവിന്ദ് കെജ്രിവാൾ, മൂപ്പർ ഐ ഐ ടി ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ആളാണ്. നിങ്ങൾക്ക് പരാഗ് അഗർവാളിനെ അറിയോ, ട്വിറ്ററിൻ്റെ പുതിയ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹം ഐ ഐ ടി ബോംബെ പ്രൊഡക്റ്റാണ്, ഐ ഐ ടി ബോംബെയിൽ ഐ തിങ്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ആളാണ്. നിങ്ങൾക്ക് ആരായിരുന്നു നമ്മുടെ ചേതൻ ഭഗതിനെ അറിയോ, ചേതൻ ഭഗത് നമ്മുടെ ഹാഫ് ഗേൾ ഫ്രണ്ട്, അതുപോലെ തന്നെ എന്തേന്ന് വൺ ഇന്ത്യൻ ഗേൾ, 5.1, ഇങ്ങനത്തെ ബുക്കൊക്കെ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്.
അദ്ദേഹം ഐ ഐ ടി ഡൽഹിയിൽ പഠിച്ചിറങ്ങിയ ആളാണ്. ഇതുപോലെ ഒരുപാട് ഒരുപാട് എല്ലാ ഫീൽഡിലും എസ്പെഷ്യലി ഇങ്ങനത്തെ ടെക്നിക്കൽ ഫീൽഡിലും ഇങ്ങനത്തെ ഒരു ബിസിനസ് ഫീൽഡിലൊക്കെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സും ഒക്കെ ഉള്ള ഒരു നെറ്റ്വർക്കാവും നിങ്ങൾക്ക് ഐ ഐ ടിയിൽ ഉണ്ടാവുക. നിങ്ങൾ ഇങ്ങനത്തെ കോളേജിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ നിങ്ങളുടെ റൂമിൽ കിടന്നിട്ട് നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഫ്രണ്ടൊക്കെ ചിലപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആളാവും, നിങ്ങൾ മൈക്രോസോഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാവും. ഫുൾ നമ്മുടെ നെറ്റ്വർക്ക് മൊത്തം നമ്മളെ കോൺടാക്ട് ലിസ്റ്റും സംഭവങ്ങളൊക്കെ വലിയ 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 മനുഷ്യന്മാരാവും നമുക്കുണ്ടാവുക. സോ നമ്മുടെ നെറ്റ്വർക്ക് ബാക്ക് ഭയങ്കര ഉഷാറാവും ഐ ഐ ടിയിലൊക്കെ പോയാൽ. നമുക്കുള്ള ക്യാമ്പസിൽ കിട്ടുന്ന എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഭയങ്കര കിടിലനാവും. സോ എങ്ങനെ ഐ ഐ ടി എത്തിപ്പെടാം? നിങ്ങളൊരു എഞ്ചിനീയറൊക്കെ ആവാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പ്ലസ് വൺ പ്ലസ് ടു നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടാർജറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് ജെ ഇ എന്ന് പറഞ്ഞ എക്സാമാണ് നിങ്ങൾ എൻട്രൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ജെ ഇൻ്റെ എക്സാമിന് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ഓറിയൻറ്റേഷനൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നിങ്ങൾക്ക് താഴെ പോയി നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടാവും. ജെ ഇ ഓറിയൻറ്റേഷൻ നമ്മളൊരു ഏകദേശം ഒരു വൺ അവർ സെഷൻ തന്നെ ഉണ്ടായിരുന്നു ഈ ജെ ഇ ഓറിയൻറ്റേഷനായിട്ട്. സോ അത് കാണാത്തവർ വേണമെങ്കിൽ അതിൽ പോയി കണ്ടാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് ജെയിൻക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ എന്തായിരുന്നു, നിങ്ങളെന്ത് ചെയ്യണം, ജെ ഇ ഐ ഐ ടിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്തായാലും എടുത്തിട്ടുണ്ടാവണം. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതായത് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ നോർമൽ സയൻസോ, ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറഞ്ഞ മൂന്ന് സബ്ജക്ട്സ് നിങ്ങളുടെ പ്ലസ് ടുവിൽ നിങ്ങൾ എക്സാം പ്ലസ് ടു ടൈമിൽ നിങ്ങൾ ഈ മൂന്ന് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടാവണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെ ഇ മെയിൻ എഴുതാൻ പറ്റും. ജെ ഇ മെയിൻ എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. ആ ജെ ഇ മെയിൻ എന്ന് പറഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത റാങ്കിന് മുകളിൽ മാർക്ക്, നിശ്ചിത റാങ്കിന് മുകളിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജെ ഇ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ആ ജെ ഇ അഡ്വാൻസ്ഡ് എക്സാം എഴുതി നിങ്ങളുടെ ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ്, അതിലെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഐ ഐ ടികളിലൊക്കെ അഡ്മിഷൻ കിട്ടുക. ഓക്കെ, സോ നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് പഠിക്കും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരായാലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പ്ലാൻ ഉള്ളവരായാലും കെമിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് ഏത് ഫീൽഡിലേക്ക് പോകാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലും ഏത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലും നിങ്ങൾ എഴുതേണ്ട എക്സാമൊക്കെ സെയിം ആണ്. ജെ ഇ ഇ എക്സാമിന് ചോദിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. എല്ലാവർക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് ചോദിക്കുക. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട് ഇറങ്ങാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഐ ഐ ടി ഒക്കെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.